ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബുള്ളിഷായിട്ടുള്ളൊരു മൊമെൻ്റ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നുണ്ട്. ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ആണ്. സോ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മുടെ 2 hour ടൈം ഫ്രെയിമിൽ ഓരോ ക്യാൻഡിൽസും 2 hour പ്രതികരിക്കുന്നത്. 2 hour ടൈം ഫ്രെയിമിൽ നമുക്കൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്ക് മിസ്സായിട്ടുണ്ട്. സോ ഇനിയും കൂടെ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ പറ്റും, ഒരു 26 ഏരിയയിലേക്ക്. സോ അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമുക്കിവിടെ കാണാനായിട്ട് പറ്റും, ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ 2 hour ടൈം ഫ്രെയിമിൽ ഫോം ആവുന്നുണ്ട്. ഇതൊരു ബുള്ളിഷ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. സോ ഇതിൽ കൺഫർമേഷൻ എവിടെയൊക്കെ എടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ഒരു കപ്പ്, അതിനുശേഷം ഈ ഒരു ഹാൻഡിൽ, ഈ ഒരു ഹാൻഡിലിൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നല്ലൊരു കൺഫർമേഷൻ ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ എൻട്രി പോയിൻ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കണക്കാക്കുന്നത് ഈ ഒരു റെസിസ്റ്റൻസിനും തൊട്ട് മുതൽ നമ്മുടെ ഈ ഒരു കപ്പിൻ്റെ അടിവരെയുള്ള ഈ ഒരു ഏരിയ ആണ്. ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മളവിടെ എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ പ്രോഫിറ്റിൽ എക്സിറ്റ് ആവാമായിരുന്നു. അതായത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മളിവിടെ മിസ് ചെയ്തത്. അത് ഇതെങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളുടെ ഈ ഒരു കപ്പ് ആൻഡ് ഹാൻഡിലിൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ക്യാൻഡിൽ കൺഫർമേഷൻ, നല്ലൊരു ബുള്ളിഷനായിട്ടുള്ളൊരു ക്യാൻഡിൽ ഫോം ചെയ്തു. അതോടൊപ്പം തന്നെ താഴെ വോളിയം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് വരും, നല്ലൊരു ഹൈ വോളിയം, ബൈ വോളിയം കിട്ടി. സോ നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കാം. ടാർജറ്റായിട്ട് എവിടെയാണ്, എത്രയാണ് സെറ്റ് ചെയ്യേണ്ടത്, ഈ ഒരു കപ്പിൻ്റെ ഈ ഒരു റെസിസ്റ്റൻസ് മുതൽ ഈ ഒരു കപ്പിൻ്റെ അടിവരെയുള്ള ഏരിയ നമുക്ക് റെസിസ്റ്റൻസ് ഇട്ടാൽ ഫസ്റ്റ് ടാർജറ്റായിട്ട് വെക്കാമായിരുന്നു. സോ അവിടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി മിസ്സായി. മിസ്സായതിന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇനിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമുക്ക് ഇനി ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട്. അതായത് നമ്മുടെ ഇതൊരു പോസിബിൾ എൻട്രി ആയിരുന്നു. ഇനി കൺഫർമേഷൻ എൻട്രി എന്ന് പറയുന്നത് നമ്മുടെ റെസിസ്റ്റൻസ് ഏരിയയിലാണ്. അതായത് നെക്ലൈനായിട്ട് ഞാനിവിടെ വൈറ്റ് യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതിപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്തപ്പോൾ വലിയൊരു വോളിയം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വോളിയം കൺഫർമേഷനും കൂടെ ആവശ്യമാണ്. അപ്പോൾ നിലവിലെ ഈ ഒരു ഏരിയയിൽ നിന്നും ഈ ഒരു നെക്ലൈൻ ഏരിയയിലേക്ക് മേ ബി ഒരു റിജക്ഷൻ ഉണ്ടാവും. അവിടെ റിജക്ഷൻ ടൈമിൽ, റിജക്ഷന് ശേഷം ഫോം ആവുന്ന ക്യാൻഡിൽ നല്ലൊരു ബുള്ളിഷോട് കൂടി അതേ ടൈം താഴെ വോളിയത്തോട് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാം. എത്രയാണ് എൻട്രി പോയിന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നെക്ലൈൻ മുതൽ ഈ ഒരു കപ്പിൻ്റെ അണ്ടർ വരെയുള്ള ഒരു ഏരിയ ആണ്. നമുക്കപ്പോൾ ഇവിടെ നിന്ന് അതൊന്ന് വെച്ച് നോക്കാം. നമ്മുടെ ടാർജറ്റായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് 26,000. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു നെക്ലൈനിലേക്ക് ഒരു റീടെസ്റ്റ്, അതായത് നിലവിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു റീടെസ്റ്റ്, അതിനുശേഷം ഫോം ആവുന്ന ക്യാൻഡിൽ നല്ലൊരു ബുള്ളിഷോട് കൂടിയാണെന്നുണ്ടെങ്കിൽ, ഒരു ഗ്രീൻ ബുള്ളിഷോട് കൂടിയാണെങ്കിൽ, അതിനൊപ്പം തന്നെ ഇതേപോലെ നല്ലൊരു വോളിയം ഇവിടെ കിട്ടുകയാണെങ്കിൽ നമുക്കതൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ആണ്. നിങ്ങൾക്ക് അവിടെ എൻട്രി എടുക്കാവുന്നതാണ്, ലോങ് പൊസിഷൻ എടുക്കാം. ടാർജറ്റായിട്ട് 26 ഏരിയ വെക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഏരിയ ആണ്. അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഷാഡോ ആണ്. ഏകദേശം 23,021 ആ ഒരു ഏരിയ ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, എനിവേ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോ കാണാം. ഞാൻ ശ്രീകുമാർ, സൈനിങ് ഓഫ്.